ഇത് വെച്ചിട്ടേ ഒരുപക്ഷെ എന്ന രൂപത്തിലായിരിക്കും. എന്റെ ഇടഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ വിവേചനത്തിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധ പോരാട്ടങ്ങൾ കണക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതപ്രസ്ഥാനമായ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമാ അതിന്റെ പ്രവർത്തകന്മാർ ഇവിടെ ഒരുമിച്ചുകൂടുകയാണ്. ഒരുപാട് അറബിക്കടലിന്റെ അലമാലകൾ തിരമാലയാർക്കുമ്പോൾ ആകാശം നേർത്തു കരയുമ്പോഴും അലമാലകളൊക്കെ ഒഴുകിയെത്തിയ പാരാവാരം അല്പസമയങ്ങൾക്കിത നിലപാടിന്റെ നായകൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിളി കേട്ട് ഈ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അറബിക്കടലിന്റെ തീരത്ത് ഒരുമിച്ചു കൂടുകയാണ്. പ്രിയപ്പെട്ടവരെ, പുറത്തു നിൽക്കുന്ന സഹോദരങ്ങൾ, റോഡിൽ നിൽക്കുന്ന ആളുകൾ, അഥവാ മഴ പെയ്താൽ പോലും ഈ ചരിത്ര നിമിഷത്തിൽ അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പാകിസ്ഥാൻ എന്ന് പറയുന്ന ബാദ്ഷയുടെ ഒന്നാമത്തെ പിരാവ് സഹോദരൻ ആ സമർത്ഥനം കൊണ്ടുവന്ന ലക്ഷ്യമാണ് പാകിസ്ഥാന്റെ പിരവ്. പിന്നെ അതിരൂക്ഷമായ രൂപത്തിൽ ജില്ലത് വാദിച്ചുകൊണ്ടത് ശരിയാണ്. ശേഷമുള്ള ദേശീയ നേതാക്കന്മാർക്കും പുറകെ മുട്ടിയ സമയത്ത് വിഭജനമാകാമെന്നതിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും വിഭജനമെന്ന് പറയുന്നതിന്റെ വിഷമിത്തമാക്കിയ ഒരു സമർത്ഥന ആ സമർത്ഥ ലക്ഷ്യം കണ്ടത് അവശേഷിക്കുന്ന ഇന്ത്യയിൽ ഇൻപുട്ട ഗവൺമെന്റാണ്. ഇന്ന് സംബോധന ചെയ്ത സ്വാമി വിവേകാനന്ദൻ വിഭാവനം ചെയ്യുന്ന ഹൈന്ദവതയും ലോകത്തിൽ ജനാധിപത്യമല്ല സംഘപരിവാറിന്റെ അജണ്ടയിൽ സംഘപരിവാറിന്റെ ചില ആളുകളുടെ നക്കി നടന്ന ആളുകളെ പിന്മുറക്കാർ ഈ സമുദായത്തോട് പൌരത്വം തെളിയിക്കണമെന്നാൽ ഞങ്ങൾക്കതിന് മനസ്സില്ല എന്നാണ് ഈ രാജ്യത്തെ ഭരണാധികാരികളോട് പറയാനുള്ളത്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ മഹത്തായ പ്രസ്ഥാനത്തിന് സാന്നിധ്യം വഹിച്ച, ആ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ, ഇതുപോലുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകാൻ മാത്രം അതിന് ബീജാവാബ് നൽകിയ, അതിന്റെ സ്ഥാപകനായ മഹാനായ വടക്കൽ മുല്ലക്കോഴത്തങ്ങളുടെ സാന്നിധ്യത്തിൽ അത് ആ മഹാനായ മഹാനുഭാവന്റെ ശാരത്തുന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധം. ആ മഹാപണ്ഡിതൻ ആരാണെന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ മനസ്സിലാക്കണം. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുമ്പോ ആ പ്രതിഷേധം നടത്തുന്ന സംഘടനയുടെ ചരിത്രവും പാരമ്പര്യവും ഭരണകൂടം പരിശോധിക്കണം. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ വടക്കൽ മുല്ലക്കോഴത്തങ്ങൾ, ഇതിന്റെ സ്ഥാപകനായ വടക്കൽ മുല്ലക്കോഴത്തങ്ങൾ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത രൂപീകരിച്ച് ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്നതിന്റെ ഒരു വലിയ പ്രത്യേകതയായി നമ്മൾ കാണേണ്ടത് ഇന്ത്യയുടെ
ബഷീർ സാഹിബ്, പി വി അബ്ദുൽ വഹാബ്, യു എം അബ്ദുറഹ്മാൻ ഷേർ, സയ്യിദ് നാസർ.